നമസ്കാരം രാജ്യത്തെ ശുചിത്വമുള്ള നഗരങ്ങളുടെ പട്ടിക പുറത്തു വന്നു ഏറ്റവും വൃത്തിയുള്ള നഗരം തുടർച്ചയായി ഇൻഡോറാണ് ഇത്തവണയും അവാർഡ് കരസ്ഥമാക്കിയത് കേരളം അതിൻ്റെ ഏഴയിലക്കത്ത് പോലുമില്ല ഇവിടെ വലിയ ഭരണ വികസനവും അതും ഇതും കോർപ്പറേഷൻ വഴിയുള്ള മറ്റ് മാലിന്യ നീക്കം അത് പറയുന്നു ഇത് പറയുന്നു പലതും പറയുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് കോർപ്പറേഷനുകളുണ്ടല്ലോ എന്തൊക്കെയായാലും കേരളം ഈ ഒരു പ്രദേശത്ത് കേരളത്തിലെ ഒരു നഗരവും ഇതിലൊന്നും പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശുചിത്വ സർവേയിൽ മികച്ച സ്ഥാനം നേടിയ നഗരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഈ മാതൃക മറ്റ് നഗരങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത് സർവേയിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയ നഗരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നിങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് നഗരങ്ങളും ശുചിത്വം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തട്ടെ ആ മത്സരബുദ്ധിയാണ് സ്വച്ഛ് ഭാരത് ദൗത്യത്തെ ശക്തിപ്പെടുത്തുന്നതും കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ സന്ദേശത്തിൽ ഇൻഡോറിനെയും അതുപോലെ വിജയം നേടിയ മറ്റ് ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത് മധ്യപ്രദേശിലെ ഇൻഡോർ തുടർച്ചയായി നാലാം വർഷവും ഒന്നാമത് എത്തി ഗുജറാത്തിലെ സൂറത്ത് മഹാരാഷ്ട്രയിലെ നവി മുംബൈ എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മഹാരാഷ്ട്രയിലെ കരട് ഒന്നാം സ്ഥാനത്തെത്തി സൊസത്ത് ലൊനോവാല നഗരങ്ങളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നൂറിൽ കൂടുതൽ നഗരസഭകളുള്ള ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമെന്ന നേട്ടം ഛത്തീസ്ഗഡിനാണ് ലഭിച്ചത് അതുപോലെ നൂറിന് താഴെ നഗരസഭകളുള്ള ഏറ്റവും വൃത്തിയുള്ള സ്ഥാനമെന്ന നേട്ടം ജാർഖണ്ഡിനും ലഭിച്ചു ഏറ്റവും വൃത്തിയുള്ള തലസ്ഥാന നഗരം എന്ന പുരസ്കാരം ഭോപ്പാലിനാണ് അതുപോലെ മൂന്ന് മുതൽ പത്ത് ലക്ഷം വരെ ജനസംഖ്യയുള്ള കാറ്റഗറിയിൽ ഉജ്ജയിൻ ഒന്നാം സ്ഥാനം നേടി ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള മെഗാസിറ്റി അഹമ്മദാബാദാണ് ഏറ്റവും വൃത്തിയുള്ള ഗംഗാനഗരം എന്ന പുരസ്കാരം വാരണാസിക്ക് ലഭിച്ചു പതിനഞ്ച് കാറ്റഗറികളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കാറ്റഗറികളെല്ലാം അതിൽ ഉൾപ്പെടും ഇത് അഞ്ചാം തവണയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ശുചിത്വ സർവേ നടത്തുന്നത് ആദ്യ വർഷം മൈസൂരും കർണാടകയിലെ മൈസൂരുമായിരുന്നു ഒന്നാം സ്ഥാനത്ത് തുടർന്ന് ഇങ്ങോട്ട് എല്ലാ മേഖലകളിലും ഇൻഡോറാണ് ഒന്നാം സ്ഥാനം നേടിയത് ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് ഈ മാലിന്യ നിർമാർജനം അതുപോലെ തന്നെ റോഡുകൾ അതുപോലെ കൃത്യമായ ഇപ്പോൾ ആശുപത്രികളായാലും സ്ഥാപനങ്ങളായാലും കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കോർപ്പറേഷനും അതുപോലെയുള്ള നഗരസഭാ പ്രദേശങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ സർവേയാണ് നടന്നത് നമ്മൾ കേരളം ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മൾ ഈ കോവിഡ് കാലത്ത് പോലും കൃത്യമായി ഈ വൃത്തിയുടെ ശുചിത്വത്തിൻ്റെ പ്രോട്ടോകോൾ പാലിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും കാണാം മാലിന്യം വലിച്ചെറിയുന്ന തിരുവനന്തപുരം നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് ഇനിയിപ്പോൾ മാലിന്യങ്ങളുടെ കൂടെ ഇപ്പോൾ ഉപയോഗിച്ച ശേഷം ഉപയോഗശൂന്യമായ മാസ്കുകളും അതുപോലെയുള്ള വസ്തുക്കൾ കൂടി വലിച്ചെറിയുന്ന വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് പലയിടത്തും കണ്ടുവരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇത് കൃത്യമായി നടപടി ഇവിടെ നഗരസഭയായാലും ശരി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും സർക്കാരായാലും ഒക്കെ ശരി കൃത്യമായി നടപടി കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് കൂടി നമ്മൾ പോകും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് ഇതുപോലെയുള്ള മാലിന്യജന്യ രോഗങ്ങൾ ഒരുപാട് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലായി ഡെങ്കിപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മഴക്കാലമായപ്പോൾ അതായത് കുറച്ചു കാലം മഴ പെയ്തപ്പോൾ രണ്ടാഴ്ച മുമ്പ് മഴ നന്നായി പെയ്തപ്പോൾ തന്നെ പനിയുടെ പനി ക്ലിനിക്കുകൾ തുടങ്ങി പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗികളെത്തി ഈ കോവിഡ് കാലത്തും ഇതുപോലെ പനിയുമായി ഒക്കെ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ശുചിത്വം എന്ന് പറയുന്നത് അത് അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ് അതിനെ കൃത്യമായി നിയന്ത്രിക്കാനും അതിനെ കൃത്യമായി ഏകോപിപ്പിക്കാനും കഴിയുന്ന ഒരു ഭരണ സംവിധാനം കൂടി ഉണ്ടാകേണ്ടതാണ് എന്തായാലും ഇൻഡോറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു തുടർച്ചയായി നാലാം വർഷവും മധ്യപ്രദേശിലെ ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുന്നു ഇൻഡോറിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇൻഡോറിൽ നിന്നും അതുപോലെ ഉജ്ജയിനിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് പാഠം പഠിക്കാനുണ്ട് കേരളവും തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ തന്നെ ഒരുപാട് പാഠങ്ങൾ ഇനിയും നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്നത് കേരളം ഇതിൻ്റെയൊന്നും ഏഴലക്കത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്കത് നമുക്കത് അഭിമാനമൊന്നുമല്ല നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ് കേരളം എത്രാം സ്ഥാനത്താണ് എന്നുള്ളത് വളരെ കാര്യമായി തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് നമ്മൾ വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും വൃത്തി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വൃത്തിയാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കുളിച്ചൊരുങ്ങി വൃത്തിയായി ഇരിക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ നമ്മുടെ നമ്മൾ കുളിച്ചൊരുങ്ങി വൃത്തിയായി നമ്മുടെ കുട്ടികളെ കുളിച്ചൊരുക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറവും ഒരു വൃത്തിയുണ്ട് ആ പരിസരവും ആ മനസ്സും ഒക്കെ ശുചിത്വമായിരിക്കണം ആദ്യത്തെ മുന്നൂറിൽ പോലും കേരളത്തിലെ ഒരു നഗരവുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി തിരുവനന്തപുരം വന്നിരുന്നു ആ ഒരു കാര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി തിരുവനന്തപുരം വന്നിരുന്നു ഈ വർഷം മുന്നൂറ്റി നാലാണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനം അപ്പോൾ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ പറയുന്നുണ്ട് മുൻ ശ്രീ വി കെ പ്രശാന്ത് ഇപ്പോൾ വട്ടിയൂർഗാവ് എം എൽ എ അദ്ദേഹം കുറച്ചു കാലമായുള്ള അയാൾ എം എൽ എ ആയിട്ട് അതിന് മുൻപ് അദ്ദേഹം ഇവിടുത്തെ മേയറായിരുന്നു അദ്ദേഹം ഇവിടെ സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്ന തിരക്കിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വിമാനത്താവളം കൂടി സർക്കാർ ഏറ്റെടുക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ട്രോളുകൾ വന്നിട്ടുണ്ട് നമ്മൾ ആ ട്രോളുകളെ വലിയ കാര്യമായി കാണുന്നില്ല എന്നാൽ പോലും കൂടുതൽ ശുചിത്വത്തിൻ്റെ ആ ഒരു സംരംഭത്തിലേക്ക് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ഓരോ നഗരവും എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കൂ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കൂ നന്നായി തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരിക്കൽ കൂടി ഇൻഡോറിനും മറ്റ് എല്ലാ നഗരങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്